പള്ളിക്കൂടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3-ാം സ്റ്റാൻഡേർഡിലെ ഗണിത പുസ്തകത്തിൽ നിന്നുള്ള 100-നുമപ്പുറം എന്ന പാഠത്തിലെ ആക്ടിവിറ്റികളാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് 2 ക്രമത്തിൽ സംഖ്യകൾ എഴുതാനാണ് ഉള്ളത്. അങ്ങനെ എഴുതണമെങ്കിൽ ആദ്യം ആ 2 ക്രമങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അവ ഇതാണ്. 1, ആരോഹണ ക്രമം, അതായത് അസെൻഡിംഗ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. 2, അവരോഹണ ക്രമം, ഡിസെൻഡിംഗ് ഓർഡർ, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഇത് ഓർത്തിരിക്കാൻ ഒരു സൂത്രമുണ്ട്. ആരോഹണ ക്രമം പടികൾ കയറി പോകുന്നത് പോലെയാണ്. അതായത് 1-ാമത്തെ പടിയിൽ നിന്ന് 2, 3, 4, 5 അങ്ങനെ വലിയ പടികളിലേക്ക് കയറും തോറും സംഖ്യകൾ വലുതാവും. അവരോഹണ ക്രമമോ മുകളിലെ പടിയിൽ നിന്ന് താഴേക്ക് വരുന്നത് പോലെയാണ്. മുകളിലെ പടിയിൽ നിന്ന് ഇറങ്ങും തോറും സംഖ്യകൾ ചെറുതാവും. അതായത് 5, 4, 3, 2, 1 അങ്ങനെ. ഇപ്പോൾ മനസ്സിലായല്ലോ ആരോഹണ ക്രമം എന്താണെന്നും അവരോഹണ ക്രമം എന്താണെന്നും. എന്നാൽ ഇനി നമുക്ക് ആക്ടിവിറ്റികൾ തുടങ്ങാം. ആദ്യത്തെ ആക്ടിവിറ്റി, തീപ്പെട്ടി കവറുകളുടെ ഒരു വശത്ത് എഴുതിയിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുക, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അതിലെ ആദ്യത്തെ കണക്ക് നോക്കാം. ആദ്യത്തെ കണക്കിലെ സംഖ്യകൾ ഇതാണ്: 243, 234, 324, 502, 432. അവ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 502, 432, 324, 243, 234. ഇനി 2-ാമത്തെ കണക്ക് നോക്കാം. അതിലെ സംഖ്യകൾ 321, 132, 123, 231, 312, 213. അവ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 321, 312, 231, 213, 132, 123. ഇനി 3-ാമത്തെ കണക്ക്. കിരണും കൂട്ടുകാരും സ്കൂളിലേക്ക് മഞ്ചാടികൾ പെറുക്കി വെച്ചു. ഓരോരുത്തർക്കും കിട്ടിയ മഞ്ചാടികൾ എന്നീ കൂട്ടമായി വെച്ചു. അവയെ അവരോഹണ ക്രമത്തിൽ എഴുതും. ഇനി സംഖ്യകൾ നോക്കാം. 346, 471, 500, 264, 361. അവയെ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 500, 471, 361, 346, 264. ഇനി അടുത്ത കണക്ക്. സ്വന്തമായി 5 3-അക്ക സംഖ്യകൾ എഴുതുക. അവയെ അവരോഹണ ക്രമത്തിൽ എഴുതുക. സംഖ്യകൾ എഴുതി നോക്കാം. 909, 610, 704, 660, 920. ഇനി അവയെ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 920, 909, 704, 660, 610. ഇനി ആരോഹണ ക്രമത്തിൽ എഴുതുക, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ആദ്യത്തെ കണക്ക് നോക്കാം. സംഖ്യകൾ 216, 310, 276, 459, 509. അവ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 216, 276, 310, 459, 509. ഇനി അടുത്ത കണക്ക്. സംഖ്യകൾ 499, 409, 615, 714, 510. ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 409, 499, 510, 615, 714. ഇനി
അടുത്ത കണക്ക്. സംഖ്യകൾ 909, 819, 919, 701, 820. ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 701, 819, 820, 909, 919. ഇനി ബാക്കി ആക്ടിവിറ്റികളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റാ.